ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, സ്റ്റാറെങ്കിലും ഒരാളെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടേ. നിങ്ങൾ അവിടെ ഇല്ലേ? നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? നമുക്ക് അറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് അഡ്മിനിസ്ട്രേഷൻ ലാസ്റ്റ് റേഡിയോളജിയിലെ ലാസ്റ്റ് ഭാഗത്ത് എത്തിയായിരുന്നു അല്ലേ. ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ് അവിടെയല്ലേ നമ്മൾ പറഞ്ഞത്. അതിൽ അത്ര 5 പോയിന്റ് എങ്ങാണ്ട് പറഞ്ഞായിരുന്നു അല്ലെ. 5 പോയിന്റ് പറഞ്ഞില്ലേ? യെസ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? നമ്മള് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യന്റ് ഷുഡ് ബി സോ പ്ലാൻ ദാറ്റ് ഇൻ പേഷ്യന്റ് നീഡ്സ് നോട്ട് ഹാവ് ടു വെയിറ്റ് എക്സസീവ്ലി. അപ്പോ അവിടെ ഇൻപേഷ്യൻസിന് അധിക സമയം വെയിറ്റ് ചെയ്യാത്ത രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ത് ചെയ്യുന്ന പ്ലാൻഡ് ആയിരിക്കണം. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് പിന്തുടരണം. നെക്സ്റ്റ് പറഞ്ഞത് തേർഡ്, നോട്ട് എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോർട്ടഡ്. ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അധിക സമയം ഇരിക്കുന്നത് അത് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് അത് ഒഴിവാക്കണം. അവോർട്ടഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒഴിവാക്കുക. നോൺ എസെൻഷ്യൽ, എസെൻഷ്യൽ അല്ലാതെ ഇരിക്കുന്ന സമയം, നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോർട്ടഡ്, ഒഴിവാക്കുക. പ്രിവെന്റീവ് മെയിന്റനൻസ്, നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സുകളുടെയൊക്കെ പ്രിവെന്റീവ് മെയിന്റനൻസ് നടത്തണം. നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ് പറഞ്ഞത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ആൻഡ് എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ മെഡിക്കൽ സ്റ്റാഫ്, ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് സർവീസസ്. അപ്പോ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് നിലനിർത്തണം. ആരെല്ലാമായിട്ട്? മെഡിക്കൽ സ്റ്റാഫ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർവീസസ്, ഇവരൊക്കെ ആയിട്ട് ഒരു നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ഇനി സിക്സ്ത് പോയിന്റ് നോക്കിയേ. അസസ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ് ഓഫ് റേഡിയോളജി സർവീസസ്. അസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വിലയിരുത്തുക. അസസ്മെന്റ്, വിലയിരുത്തുക. ദ ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ്, എക്സാക്ട് എന്ന് പറഞ്ഞാൽ കൃത്യത. എക്സാക്ട്നെസ്, കൃത്യതയും ക്വാളിറ്റിയും എന്ത് ചെയ്യണം? വിലയിരുത്തണം. റേഡിയോളജി സർവീസിന്റെ ക്വാളിറ്റിയും കൃത്യതയും ഒക്കെ വിലയിരുത്തുക. അത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. അസസ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ് ഓഫ് റേഡിയോളജി സർവീസസ്. നെക്സ്റ്റ് സെവൻത് പോയിന്റ്, ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ റേഡിയോളജിസ്റ്റ്. എല്ലാ റിപ്പോർട്ട്സും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ റേഡിയോളജിസ്റ്റ്. ആരാ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്? റേഡിയോളജിസ്റ്റ് ആർ മെഡിക്കൽ ഡോക്ടർ, മെഡിക്കൽ ഡോക്ടർ ആണ്. ദാറ്റ് സ്പെഷ്യലൈസ് ഇൻ ഡയഗ്നോസിങ് ആൻഡ് ട്രീറ്റിംഗ് ഇഞ്ചുറീസ് ആൻഡ് ഡിസീസ് യൂസിങ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഡിസീസുകൾ ഡയഗ്നോസ് ചെയ്യാനും അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാനും കഴിയുന്ന മെഡിക്കൽ ഡോക്ടറെയാണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ റിപ്പോർട്ട്സും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. ഓക്കെ, ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ റേഡിയോളജിസ്റ്റ്. അവിടെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ, റേഡിയോളജിസ്റ്റ്, റേഡിയോളജിസ്റ്റ്. റേഡിയോളജിസ്റ്റ് ആർ, റേഡിയോളജിസ്റ്റ് ആർ മെഡിക്കൽ ഡോക്ടേഴ്സ്, ആർ മെഡിക്കൽ ഡോക്ടേഴ്സ്, റേഡിയോളജിസ്റ്റ് ആർ മെഡിക്കൽ ഡോക്ടേഴ്സ് ദാറ്റ് സ്പെഷ്യലൈസ്, ദാറ്റ് സ്പെഷ്യലൈസ്, എസ് ബി ഇ CIALIZE, specialize in diagnosing, and treating, injuries, INJURIES, injuries and disease
യൂസിംഗ് മെഡിക്കൽ ഇമേജിംഗ് മെഡിക്കൽ ഇമേജിംഗ് ഓർ റേഡിയോളജി. മെഡിക്കൽ ഇമേജിംഗ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. യൂസിംഗ് മെഡിക്കൽ ഇമേജിംഗ് ഓർ റേഡിയോളജി. റേഡിയോളജിസ്റ്റ് ആർ മെഡിക്കൽ ഡോക്ടേഴ്സ് ദാറ്റ് സ്പെഷ്യലൈസ് ഇൻ ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റിംഗ് ഇഞ്ചുറീസ് ആൻഡ് ഡിസീസ് യൂസിംഗ് മെഡിക്കൽ ഇമേജിംഗ് ഓർ റേഡിയോളജി. ഇപ്പൊ എല്ലാം അങ്ങനെ എല്ലാ റിപ്പോർട്ട്സും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. ഇനി നോക്കിയേ നെക്സ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്ന, ദേർ ഷുഡ് ബി വെൽ ട്രെയിൻഡ് ആൻഡ് രജിസ്റ്റേർഡ് റേഡിയോഗ്രാഫേഴ്സ്. കണ്ട അവിടെ ആര് വേണം? വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് വേണം. അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി അവൈലബിൾ ഓൺ കോൾ ഓൾ ടൈം. എല്ലാ ടൈമിലും വിളിച്ചാൽ കിട്ടുന്ന ഒരു റേഡിയോഗ്രാഫർ എങ്കിലും അവിടെ അവൈലബിൾ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി അവൈലബിൾ ഓൺ കോൾ ഓൾ ടൈം. ഏത് ടൈമിലും കിട്ടുന്ന രീതിയിലും വിളിച്ചാൽ കിട്ടുന്ന രീതിയിലും ഒരു റേഡിയോഗ്രാഫർ എങ്കിലും അവിടെ എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എഴുതിക്കോ റേഡിയോഗ്രാഫർ ആരാണ്, റേഡിയോഗ്രാഫേഴ്സ്. അത് ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ് റേഡിയോഗ്രാഫേഴ്സ്. Radiographers are radiographers, RADIOGRAPHERS. Radiographers are the technical specialist, SPECIALIST, specialist that deliver DELIVER, deliver and facilitate most radiological procedures. Radiographers are the technical specialist that deliver and facilitate most radiological procedures. Full stop. Next, ഒരു സെന്റൻസ് കൂടി എഴുതിക്കോ. A radiographer is not a medical doctor. Medical doctor ആണെന്നില്ല radiographer. A radiographer is not a medical doctor. Technical specialist ആണ് റേഡിയോഗ്രാഫർ എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയോഗ്രാഫർ ഈസ് നോട്ട് എ മെഡിക്കൽ ഡോക്ടർ. എന്താ പറഞ്ഞേക്കുന്ന അവിടെ? അവിടെ രജിസ്റ്റർഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു റേഡിയോഗ്രാഫർ എങ്കിലും അവൈലബിൾ ആയിരിക്കണം. ഏത് ടൈമിൽ കിട്ടുന്ന രീതിയിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആയിരിക്കണം. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ദ സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് AERB എക്സ്പാൻഡഡ് ഫോം. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ആൻഡ് ദ ഡിവിഷൻ ഓഫ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ BARC ഷുഡ് ബി ക്ലങ് ടു. എന്താ പറഞ്ഞേക്കുന്നത്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ നിലവാരവും നിയന്ത്രണവും, സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻസ്, നിലവാരവും നിയന്ത്രണവും, പിന്നെ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡിവിഷനും, ഡിവിഷൻ ഓഫ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ, റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡിവിഷനും ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് വേണം ചെയ്യാൻ. എന്ന് പറഞ്ഞേക്കുന്നേ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ സ്റ്റാൻഡേർഡും റെഗുലേഷൻസും അതുപോലെ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡിവിഷനും ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് വേണം. ഇത്രയും പോയിന്റ്സുകളാണ് അവിടെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് പഠിക്കാനുള്ളത്. അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ്. ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ,
അപ്പൊ അത്രയും പോയിന്റ്സുകൾ ഉണ്ട്. പോയിന്റ്സുകൾ ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്നിപ്പോ 5 പോയിന്റ് നമ്മൾ പറഞ്ഞുള്ളൂ. റേഡിയോളജി സർവീസിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ എക്സാക്ട്നെസ് കൃത്യതയും ഒന്ന് എന്ത് ചെയ്യുക, അസസ് ചെയ്യുക, വിലയിരുത്തുക. രണ്ടാമത്തെ, എല്ലാ റിപ്പോർട്ട്സും നമ്മൾ ഇന്ന് പഠിച്ചതായിട്ട് നോക്കുന്നത് എല്ലാ റിപ്പോർട്ട്സും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. പിന്നെ പറഞ്ഞു, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്ട്രേഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് അറ്റ്ലീസ്റ്റ് ഒരു മൺസ് ഒരാളെങ്കിലും റേഡിയോഗ്രാഫർ എന്താ ഒരാളെങ്കിലും അവിടെ അവൈലബിൾ ആയിരിക്കണം. ഏത് ടൈമിലും കിട്ടുന്ന രീതിയിൽ അവൈലബിൾ ആയിരിക്കണം. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ നിലവാരവും നിയന്ത്രണവും. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ നിലവാരവും നിയന്ത്രണവും, റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡിവിഷനും ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് വേണം. ഓക്കെ, ഇപ്പൊ ഇത്രയും പോയിന്റ്സുകളാണ് അതിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി. മോക്ക് ടെസ്റ്റിൽ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അധികം തരുന്നില്ല. അതിപ്പോ നിങ്ങൾക്ക് ഓൾറെഡി അത് വായിച്ചു കഴിഞ്ഞാൽ അറിയാലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ലാസ്റ്റ് എല്ലാ ചാപ്റ്ററും ചെയ്യുന്ന പോലെ ലാസ്റ്റ് തരാറുണ്ട്. അപ്പൊ അതൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തോട്ടെ വേഗം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എഴുതുമ്പോ തന്നെ നിങ്ങൾ പഠിച്ചു പോക്കോട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടി എക്സ്ട്രാ ടൈം എടുക്കേണ്ട ആവശ്യമില്ല. ഓരോ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ അതിന്റെ ആൻസർ നിങ്ങൾ പഠിച്ചു പോകുക. ഇൻ റേഡിയോളജി ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ഇൻ റേഡിയോളജി ഡയഗ്നോസിസ് and treatment of disease by using dash in radiology diagnosis and treatment of disease by using dash in the pyogitode ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതും ട്രീറ്റ്മെന്റ് നടത്തുന്നതും. ഓക്കെ, ഇമേജിങ് ടെക്നോളജി അത് ഏത് വേണമെങ്കിലും ആവാം. എക്സ്റേ ആവാം, അൾട്രാസൗണ്ട് ആവാം, സി ടി സ്കാൻ ആവാം, MRI സ്കാൻ ആവാം. ഇത് ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതാം, ഇമേജിങ് ടെക്നോളജി. നമ്മുടെ റേഡിയോളജിയിൽ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതും അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നൽകുന്നതും ഇമേജിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, യൂസിങ് ഇമേജിങ് ടെക്നോളജി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതാം. Imaging and treatment of blood vessels. Imaging and treatment of blood vessels. ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്തിടാട്ടോ. നല്ലതാണ്, നിങ്ങൾക്ക് അറിയോന്ന് അറിയണ്ടേ. ആരെങ്കിലും ഇനി എന്താ പറയുന്നത്, ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇമേജിങ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്. ഏതാ ബ്രാക്കറ്റിൽ ഉണ്ടല്ലോ അതിന്റെ, ആൻജിയോഗ്രഫി ആണ് കേട്ടോ. നോക്കിയേ, ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ ഉണ്ട് ആൻജിയോഗ്രഫി. ഓക്കെ, ഇമേജിങ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻജിയോഗ്രഫി. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ വരുന്ന ബയോപ്സി, കാർഡിയാക് കാത്തറൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി,
ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ആൻജിയോപ്ലാസ്റ്റി, ഇത് നാലും ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, ഇതാണ് ആൻജിയോഗ്രഫി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. The procedure that is done to create image within the body, especially the bone is called the dash. The procedure that is done to create image within the body, especially the bone is called the dash. ഇതിനാ ബോൺസിന്റെ കാര്യത്തിൽ നമ്മൾ ഏത് ഇമേജിംഗ് ടെക്നോളജിയെ പറഞ്ഞേ? എക്സ്റേ. ഓക്കെ, വെരി ഗുഡ്. എക്സ്റേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Radiology department should be located on dash floor. Radiology department should be located on dash floor. ഏത് ഫ്ലോറിലായിരിക്കണം? Okay, first floor. ഏത് ഫ്ലോറാ? ഏത് ഫ്ലോറിലാ? ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, വെരി ഗുഡ്. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഓക്കെ, ലൊക്കേഷൻ ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അടിച്ചിട്ടത് മെസ്സേജ് ചെയ്തിട്ട് ആളൊന്ന് ശ്രദ്ധിച്ചേ. അതിന്റെ ലൊക്കേഷനിൽ ഫസ്റ്റ് പോയിന്റ് കിടക്കണണ്ടോ? ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, ഇനി തെറ്റിക്കരുത്. ഓക്കെ, സെക്കൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. റേഡിയോളജിസ്റ്റ് ഓഫീസ് ഹാൻഡ്ലി, HANDLI, ലൊക്കേറ്റഡ് ക്ലോസ് ബൈ ദ ഡാഷ് റൂം. ഇതിനോട് ചേർന്നായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നേ. റേഡിയോളജിസ്റ്റ് ഓഫീസ് ഹാൻഡ്ലി ലൊക്കേറ്റഡ് ക്ലോസ് ബൈ ദ ഡാഷ് റൂം. റേഡിയോളജിസ്റ്റ് ഓഫീസ് ഹാൻഡ്ലി ലൊക്കേറ്റഡ് ക്ലോസ് ബൈ ദ ഡാഷ് റൂം. ഓക്കെ, വെരി ഗുഡ്. എക്സ്റേ റൂം, എക്സ്റേ റൂമിനോട് ചേർന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എഴുതിക്കോ. ലുക്കീമിയ ഈസ് കോൾഡ് ഡാഷ്. ലുക്കീമിയ ഈസ് കോൾഡ് ഡാഷ്, ഓൾസോ കോൾഡ് ഡാഷ്. ലുക്കീമിയ ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. ലുക്കീമിയക്ക് മറ്റൊരു പേര് നമ്മൾ പറഞ്ഞല്ലോ, ലുക്കീമിയ. ഓക്കെ, വെരി ഗുഡ്. ബ്ലഡ് ക്യാൻസർ. ലുക്കീമിയ ഈസ് ഓൾസോ കോൾഡ് ബ്ലഡ് ക്യാൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് AERB. എക്സ്പാൻഡ് AERB. എക്സ്പാൻഡഡ് ഫോം എന്താ? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. Atomic Energy Regulatory Board, AERB. Atomic Energy Regulatory Board. പഠിക്കാത്തവര് പഠിക്കാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ്. SECLUDED. സെക്ലൂഡഡ് ദാറ്റ് റേഡിയോളജി റൂം are secluded that people cannot come dash meter
ഓഫ് ഇറ്റ്സ് ഔട്ട്സൈഡ് വാൾ. ഡാഷ് മീറ്റർ ഓഫ് ഇറ്റ്സ് ഔട്ട്സൈഡ് വാൾ. എത്ര മീറ്റർ പറഞ്ഞേക്കുന്നേ? 1 meter. ഓക്കെ, വെരി ഗുഡ്, 1 meter. 1 meter. 1 meter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയപ്പോ, ഇൻ റേഡിയോളജി റൂം, ഇൻ റേഡിയോളജി റൂം, റേഡിയോളജി റൂം വിൻഡോസ് ആർ അവോയ്ഡഡ് ടു ഡാഷ്. വിൻഡോസ് ആർ അവോയ്ഡഡ് ടു ഡാഷ്. റേഡിയോളജി റൂം വിൻഡോസ് ആർ അവോയ്ഡഡ് ടു ഡാഷ്. ഇതിനു വേണ്ടിയിട്ട് വിൻഡോസ് അവോയ്ഡ് ചെയ്യുന്നു പറഞ്ഞേക്കുന്നേ? വിൻഡോസ് ആർ അവോയ്ഡഡ് ടു, ഇതിനു വേണ്ടിയിട്ടാ അവോയ്ഡഡ് ടു റേഡിയേഷൻ എന്ത് ചെയ്യാനാ? പെൻട്രേറ്റ് ചെയ്യുന്നത് വരുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? പെൻട്രേറ്റ് ചെയ്ത് വരുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടി. ലെസൺ ദ റേഡിയേഷൻ, ലെസൺ LESSEN, ലെസൺ ടു അവോയ്ഡ് റേഡിയേഷൻ. ഓക്കെ, ലെസൺ ദ പെനിട്രേഷൻ ഓഫ് റേഡിയേഷൻ. ലെസൺ ദ പെനിട്രേഷൻ ഓഫ് റേഡിയേഷൻ. പെൻട്രേറ്റ് ചെയ്ത റേഡിയേഷൻ, പെൻട്രേറ്റ് ഇത് വരുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വിൻഡോസ് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസ്റ്റാൾ INSTALL, ഇൻസ്റ്റാൾ, ഇൻസ്റ്റാൾ എക്സ്റേ മെഷീൻ, എക്സ്റേ മെഷീൻ ഇൻ ദ ഡാഷ് ഓഫ് ദ എക്സ്റേ റൂം. ഇൻസ്റ്റാൾ എക്സ്റേ മെഷീൻ എവിടെ വെക്കണം എന്ന് പറഞ്ഞേക്കുന്നേ? കോർണർ. ഓക്കെ, കോർണർ എന്തിനു വേണ്ടിയിട്ടാ? ഇനഫ് മൂവിങ് സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ? ഒരു കോർണറിൽ ഒതുക്കി വെക്കണം. ഇൻസ്റ്റാൾ എക്സ്റേ മെഷീൻ ഇൻ ദ കോർണർ ഓഫ് ദ എക്സ്റേ റൂം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ഇതാണ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഡോസിമീറ്റർ ഈസ് യൂസ്ഡ് ടു, ഡോസിമീറ്റർ ഈസ് യൂസ്ഡ് ടു assess the absorbed rate of dash. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഡോസിമീറ്റർ ഈസ് യൂസ്ഡ് ടു assess the absorbed, absorbed, absorbed rate of dash. ഓപ്ഷൻസ് ഞാൻ തരാം. സേഫ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് പ്രീവിയസ് ഇയറിൽ. ലൈറ്റ് ഓപ്ഷൻ എ, ലൈറ്റ് ഓപ്ഷൻ ബിയില്, ഹീറ്റ് HEAT, ഹീറ്റ് ഓപ്ഷൻ സിയില്, റേഡിയേഷൻ, റേഡിയേഷൻ ഓപ്ഷൻ ഡിയില്, സ്റ്റീം STEAM, സ്റ്റീം. ഡോസിമീറ്റർ ഈസ് യൂസ്ഡ് ടു അസസ് ദ അബ്സോർബ്ഡ് റേറ്റ് ഓഫ് റേഡിയേഷൻ. ഓക്കെ, വെരി ഗുഡ്, സി ആണ്, ഓപ്ഷൻ സി ആയിരുന്നു കറക്റ്റ്, റേഡിയേഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, ഡാഷ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ എക്സ്പോഷർ ടു റേഡിയേഷൻ, അയണൈസിംഗ് റേഡിയേഷൻ ഓവർ എ ഗിവൺ പീരിയഡ്. അപ്പൊ അത് ഏതാ ഇൻസ്ട്രുമെന്റ് എന്നുള്ളത് എഴുതണം.
ഡോസിമീറ്ററിന്ന് ആൻസർ എഴുതുന്നുണ്ട്. ഡാഷ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ്, റേഡിയേഷൻ അണുസിക റേഡിയേഷൻ ആകെ അതിന്റെ എക്സ്പ്ലോഷർ അളക്കുന്ന മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ. എക്സാമ്പിൾ തിരിച്ചാ തന്നത്, ഡോസിമീറ്റർ ഈസ് യൂസ്ഡ് ടു അസസ് ദ അബ്സോർബ്ഡ് റേറ്റ് ഓഫ് ഡാഷ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും എക്സാമിന് ചോദിച്ചതാണ് ക്വസ്റ്റ്യനും. വാട്ട് ഈസ് ദ ആഡിക്വേറ്റ്, ADEQUATE, ആഡിക്വേറ്റ്, ADEQUATE, ആഡിക്വേറ്റ്. വാട്ട് ഈസ് ദ ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ ഇൻ എ റേഡിയേഷൻ റൂം. സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് കേട്ടോ. വാട്ട് ഈസ് ദ ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ ഇൻ എ റേഡിയേഷൻ റൂം? ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എയില് 4 മീറ്റർ, ഓപ്ഷൻ ബിയില് 3 മീറ്റർ, ഓപ്ഷൻ സിയില് 5 മീറ്റർ, ഓപ്ഷൻ ഡി 6 മീറ്റർ. എത്രയാണ് ഡിസ്റ്റൻസ്? അഡിക്വേറ്റ് ഡിസ്റ്റൻസ് 3 മീറ്റർ. ഓക്കെ, എല്ലാവരും തന്നെ മെസ്സേജ് ചെയ്തു 3 മീറ്റർ ആണ്. മെഷീനും കൺട്രോൾ പാനലും തമ്മിലുള്ള അഡിക്വേറ്റ് ഡിസ്റ്റൻസ് 3 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഴുതിക്കോ. ഡാഷ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. ഡാഷ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. Dash is the protection of individual members of the public, individual members of the public and of the population in general. Dash is the protection of individual members of the public and of the population in general. The options are occupational radiation protection, medical radiation protection, public radiation protection. Option C is none of the above. ഇതാണ് അത് പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലേ. പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക്കിന്റെ, പൊതുജനത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും ഒക്കെ പ്രൊട്ടക്ഷനിലാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷനിൽ വരുന്നത്. മെഡിക്കൽ റേഡിയേഷൻ ആണെങ്കിലോ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്. ഓക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്. ഇത് മൂന്നും തറവായിരിക്കണം കേട്ടോ. ഓക്കെ, പബ്ലിക്കിന് തന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാം പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Which of the following is not included in measures to be taken for public protection in radiology? Which of the following is not included in measures to be taken for public protection in radiology? നോട്ട് ഇൻക്ലൂഡ് ഇടുന്നതാണ് കണേ, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എഴുതിക്കോ, യൂസ് വാർണിംഗ് ബോർഡ്. യൂസ്
വാർണിംഗ് ബോർഡ്. യൂസ് വാർണിംഗ് ബോർഡ്. യൂസ് വാർണിംഗ് ബോർഡ്. ഓപ്ഷൻ ബിയില് യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. യെല്ലോ ഗ്ലോ, യെല്ലോ ഡബ്ല്യു ഗ്ലോ, ചൊരിക്കുന്ന തിളങ്ങുന്ന. യെല്ലോ ഗ്ലോ സൈൻ, SIGNS, സയൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. യെല്ലോ ഗ്ലോ സയൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. ഓപ്ഷൻ സിയില് ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. ഓപ്ഷൻ ഡിയില് ഓൾ ഓഫ് ദ എബോ. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അത് മാത്രം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ്സ്. ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ്, ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ്. ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ, അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. അക്കോർഡിംഗ് ടു ദ ഡാഷ് അങ്ങനെ ആയിരുന്നു ക്വസ്റ്റ്യൻ. ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഡാഷ്, എന്തനുസരിച്ച? പോളിസി അനുസരിച്ച് അല്ലെ, ഹോസ്പിറ്റൽ പോളിസി. ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ റേഡിയോളജി, ഇൻ റേഡിയോളജി ഓൾ ദ റിപ്പോർട്ട്സ്, ഇൻ റേഡിയോളജി ഓൾ ദ റിപ്പോർട്ട്സ്, ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ ഡാഷ്. ഇൻ റേഡിയോളജി ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ്. ആരാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് വന്നാണ് റേഡിയോളജിസ്റ്റ്, എല്ലാ റിപ്പോർട്ട്സും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. ഓക്കെ, ഇനി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറെയൊക്കെ നമ്മൾ മോക്ക് ടെസ്റ്റിൽ എഴുതിയതാണ്, ഇതൊക്കെ നോക്കണം കേട്ടോ. എന്നുവെച്ചാ ലൊക്കേഷന്റെ റേഡിയേഷൻ റിസ്ക്കുകൾ ഈ ഭാഗത്തൊന്നും ഇട്ടിട്ടില്ല, മോക്ക് ടെസ്റ്റിലൊക്കെ തന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് സിവിയർ എഫക്ട്സിൽ വരുന്ന ഏതാണ്, ഗ്യാസ്ട്രിക്കിൽ വരുന്നത്, ബ്ലഡിൽ വരുന്ന ഇത്, അതൊക്കെ നോക്കണം. പിന്നെ അടുത്തത് ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ നിന്ന് നമ്മൾ കുറച്ച് എഴുതിയുണ്ട്. പിന്നെ മൂന്ന് ഇത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മൂന്നുണ്ട്, ഓക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, ഇത് മൂന്നെണ്ണം ഇത് നോക്കണം. പിന്നെ ഇതിന്റെ മെഷേഴ്സ് ഫോർ പേഷ്യന്റ്, ഫോർ സ്റ്റാഫ്, ഫോർ പബ്ലിക് മെഷേഴ്സ് ആണ് എടുക്കുന്നതെന്നുള്ള അത് നോക്കണം. ഓക്കെ, പിന്നെ ലാസ്റ്റ് അതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഇതൊക്കെ നോക്കിക്കോളണം. കുറച്ച് ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എഴുതാൻ പറ്റില്ല, അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മളൊന്ന് എഴുതുന്നുള്ളൂ. അപ്പൊ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് അടുത്ത ചാപ്റ്റർ ഏതാ എടുക്കുക എന്നുള്ളത്. അടുത്ത നമുക്ക് ഡയറ്ററി സർവീസ് ആണ് കേട്ടോ അടുത്ത ചാപ്റ്റർ. അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും പ്രിന്റ് എടുത്തോ, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഡയറ്ററി എന്ന്, ഡയറ്ററി സർവീസ്? ഡയറ്ററി ആ എസ് എന്നിട്ടിട്ടുണ്ട്, സുമി ഇട്ടിട്ടുണ്ട്, ചിന്നു, അഞ്ജന കിട്ടിട്ടുണ്ട്. എന്താ ഡയറ്ററി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫുഡ്, കിച്ചൺ, കാറ്ററിങ്, ഓക്കെ ഓക്കെ, ഫുഡ് റിലേറ്റഡ്. ആ ഫുഡ്, എന്തായാലും നമുക്ക് ഡയറ്ററി എന്ന് പറഞ്ഞാൽ എന്താ ഭക്ഷണ ക്രമം എന്നാണ്, ഡയറ്ററി സർവീസ്. നമുക്കറിയാം ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ അല്ലെ, ക്യാൻറ്റീൻ ഒക്കെ ഇല്ല ഹോസ്പിറ്റൽസിലെ. എന്നുവെച്ചാ നമ്മള് ഹോസ്പിറ്റലില്, ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും ഒന്നുമില്ല കേട്ടോ, ചില ഹോസ്പിറ്റൽസില്, വലിയ വലിയ ഹോസ്പിറ്റൽസില്, അമൃത ഹോസ്പിറ്റല്, രാജഗിരി, ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലാണോ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അടുത്തുണ്ടാവും ഓരോ ഇതിനനുസരിച്ച്. ആ ആ കറക്റ്റ്, ന്യൂട്രീഷനുള്ള ഫുഡ് ഡെലിവറി മെത്തേഡ്. ഓക്കെ, ഇപ്പൊ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യാണ്,
ഈ പേഷ്യൻസിന് അവിടെ വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന സ്റ്റാഫ് ഹോസ്പിറ്റൽ സ്റ്റാഫിനുണ്ട്, പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസിനുണ്ട്, കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സർവീസാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഇനി എല്ലാ ഹോസ്പിറ്റലിലും എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല, ചില ചില ഹോസ്പിറ്റൽസ് വലിയ ഹോസ്പിറ്റൽസിലൊന്നും പുറത്തു നിന്നുള്ള ഫുഡ് അലൗഡ് അല്ല, അവർ ആ സമ്മതിക്കില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകാനായിട്ട്. അവിടെ നമ്മളൊരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പാടില്ല, അത് അവിടെ നിന്ന് തന്നെ കഴിക്കണം, അത് മസ്റ്റാണ്. പുറത്തുനിന്നുള്ള ഫുഡ് അലൗഡ് അല്ല അവിടെ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞ എന്താണെന്നറിയോ, അവിടെ പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ ആ പേഷ്യന്റിന് എന്താണ് അവരുടെ രോഗം, ഡിസീസ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് അപ്പൊ അതനുസരിച്ചുള്ള, ഇപ്പൊ എല്ലാ രോഗമുള്ളവർക്കും എല്ലാ തരം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലട്ടോ. അപ്പൊ അവർക്കുടെ ഡിസീസിന് ചിലപ്പോൾ കഴിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ചിലപ്പോൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഈ ഡോക്ടർ ഡയറ്റീഷ്യന്റെ ഒക്കെ റെക്കമെൻഡേഷൻ അനുസരിച്ച് അവർക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു ശരിക്കും ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനും ഇത് കൊടുക്കും. ഈ അമൃത ഹോസ്പിറ്റൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, അമൃതയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഹസ്ബൻഡിന് അനിയത്തി കുറച്ചു നാളൊക്കെ ട്രീറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് അറിയാവുന്ന കൊണ്ട് ഞാൻ പറഞ്ഞതാട്ടോ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരി ഡെലിവറിയുടെ ഒരു ഇതൊക്കെ ആയിട്ട് പോയതായിരുന്നു, അപ്പൊ ഇച്ചിരി കോംപ്ലിക്കേറ്റഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇതുപോലെ ഫുഡൊന്നും നമ്മൾ കൊണ്ടുപോകണ്ട, എല്ലാം അവിടെ നിന്ന് കിട്ടും, കൂടെ നിൽക്കുന്ന ആൾക്കും ആൾക്കും കിട്ടും. ആ വിപി ലക്ഷോർ, ഓക്കെ ഓക്കെ, ലക്ഷോർ ഹോസ്പിറ്റൽസിലൊക്കെ. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ടേ അവർക്കിടെ ഏതാണോ അവർക്കിടെ രോഗം എന്താണെന്ന് നോക്കി അതനുസരിച്ചുള്ള ഫുഡാണ്. അപ്പൊ പുള്ളിക്കാരിക്ക് ഡെലിവറിയുടെ ഇതൊക്കെ ആയിട്ട് കുറച്ച് ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്താ പറയാ, ഇത് ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലിനെയും അവര് ശ്രദ്ധിച്ചിട്ട് അവർക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം അതൊക്കെ അനുസരിച്ചുള്ള ഒരു മീൽ പ്ലാൻ ആയിരിക്കും അവര് റെഡിയാക്കുന്നത്. ഇപ്പൊ നമ്മള് വെറുതെ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ മരുന്ന് മാത്രം കഴിച്ചത് കൊണ്ട് കാര്യമില്ല അല്ലേ. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിനൊപ്പം തന്നെ നമ്മൾ ചില ഫുഡ് ഐറ്റംസ് ഉണ്ട്, ചില രോഗങ്ങൾക്ക് ചില ഫുഡ് പറ്റില്ല, ന്യൂട്രീഷ്യൻസ് ഫുഡ് വേണം. ഇതുകൂടെ ചില രോഗങ്ങൾക്ക് നമ്മൾ മെഡിസിന്റെ ഒപ്പം തന്നെ ഫുഡും കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ കഴിക്കാൻ പാടാത്ത ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കി അതനുസരിച്ചുള്ള ഫുഡൊക്കെ തരുന്ന എന്താ ഒരു സർവീസാണ് ഡയറ്ററി സർവീസ്. അവിടെ ഓരോ ഇൻഡിവിജ്വലിനെ അവർ കെയർ ചെയ്യുന്നുണ്ട്, ഓരോരുത്തർക്കൂടെ ഇത് നോക്കിയിട്ട് ഡയറ്റീഷ്യന്റെ ഒക്കെ അല്ലെങ്കിൽ ഫുഡ് കൗൺസിലിംഗ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ന്യൂട്രീഷ്യസ് റിച്ച് ഫുഡ് ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. അപ്പോ ഈ ആഴ്ചയിൽ ഇപ്പൊ രണ്ടു ദിവസം ഇലക്കറികള് പിന്നെ അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങള് അങ്ങനെയൊക്കെ നമുക്ക് ഒരു ന്യൂട്രീഷ്യസ് റിച്ച് ഫുഡ് ആയിരിക്കും, അല്ലാതെ എല്ലാ ദിവസവും ഒരേ മീൽ പ്ലാൻ അല്ല ഫോളോ ചെയ്യുന്നത്. ഓരോ ഇൻഡിവിജ്വലിനും അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ ഒരു സർവീസാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ഹെഡിങ് ഒന്ന് എഴുതിക്കേ, നെക്സ്റ്റ് ചാപ്റ്റർ 23, ഡയറ്ററി സർവീസ് സർവീസസ് ഡയറ്ററി സർവീസ് ഒരു ഒരു ലൈൻ സിമ്പിൾ ആയിട്ട് ഒന്ന് എഴുതി വെച്ചോട്ടോ. ഡയറ്ററി സർവീസ് മീൻസ് dietary service means providing dietary service means providing food and drink. Dietary service means providing food and a drink to a patient according to one order. Simple ആയിട്ട് എഴുതിയിട്ടോ ഡയറ്ററി, ഇത് ഒരു ചെറിയൊരു ഡെഫിനേഷൻ. ഡയറ്ററി സർവീസ് മീൻസ് പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു എ പേഷ്യന്റ് അക്കോർഡിംഗ് ടു ആൻ ഓർഡർ. ഓർഡർ അനുസരിച്ച് പേഷ്യന്റിന് ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ നോക്കിയേ, hospital dietary service is a service that meets the needs of patient coming from
കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്, അവിടെ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. ഇൻ പേഷ്യന്റ് ഗിവൺ ന്യൂട്രീഷൻ എന്നുള്ളത് വെട്ടിക്കളയാ, അത്രയും അങ്ങോട്ട് വെട്ടുക. അപ്പൊ പ്രിന്റ് എടുക്കാത്തത് കൊണ്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ആർക്കിടയില് പ്രിന്റഡ് നോട്ട് ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ടൊന്ന് കേട്ടിരിക്കാം. ഫ്രം ഔട്ട്സൈഡ് കഴിഞ്ഞിട്ട് റിഗാർഡിംഗ് ഡയറ്റ് എന്നാണ്, റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻ, റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻസ് ആൻഡ് ഫുഡ് കൗൺസിലിംഗ് ബേസ്ഡ് ഓൺ ദയർ നീഡ്സ് വൈ taking their, അവിടെ ആ ഡിസീസ് എന്നുള്ളത് വേണ്ട, while taking their kind and nature of disease, അവിടെയാണ് ഡിസീസ് ചേർക്കേണ്ടത്, nature of disease. അടുത്ത ക്ലാസ്സിൽ കറക്റ്റ് ചെയ്താലും മതി, നോട്ട് എടുത്തിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞ എന്താ, ഈസ് എ സർവീസ് ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് പേഷ്യൻസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻ, ഡയറ്റ് സംബന്ധിച്ച്. ആൻഡ് ഫുഡ് കൗൺസിലിംഗ്, ഫുഡ് കൗൺസിലിംഗിനെ ബേസ് ചെയ്ത് ഡയറ്റ് അനുബന്ധിച്ച് ഈ പേഷ്യൻസിന്റെ രോഗം, ഡിസീസ് എന്താണ്, അതിന്റെ നേച്ചർ എന്താണ്, അത് ഏത് തരം രോഗമാണ് എന്നതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് ആ ഒരു ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഫുഡ് കൗൺസിലിംഗിനെ ബേസ് ചെയ്തിട്ട് ഈ പേഷ്യൻസിന് എന്താ അവർക്കടെ നീഡ്സ്, അവർക്കടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. വെറുതെ ഫുഡ് കൊടുക്കുകയല്ല, അവിടെ എങ്ങനെയാണ് റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻ, ഡയറ്റ് ഹോസ്പിറ്റലിൽ അറിയാലോ ഡയറ്റീഷ്യൻ ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ എന്താ ചിലപ്പോ ഡയറ്റീഷ്യനെ കണ്ട് ഡയറ്റീഷ്യന്റെ നിർദ്ദേശം അനുസരിച്ച് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഇതായിരിക്കണം. അപ്പൊ അങ്ങനെ ചില ചില രോഗങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മള് ഒരു ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ ഫുഡും കൂടി മെഡിസിന്റെ ഒപ്പം തന്നെ ഫുഡും കൂടി കൺട്രോൾ ചെയ്യേണ്ടതായിരിക്കും. അത് അല്ലെങ്കിൽ ഫുഡ് കൗൺസിലിങ്ങിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അവരുടെ ഡിസീസ് എന്താണ്, അതിന്റെ തരം രോഗം എന്ത് തരം രോഗമാണ്, അതിന്റെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പേഷ്യൻസിന് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ് അസിസ്റ്റിംഗ് ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്. റീസ്റ്റോറേഷൻ എന്ന് വെച്ചാൽ എന്താ, വീണ്ടെടുക്കുക. Restoration of health through the diet created using science. Science ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഡയറ്റിൽ കൂടെ നമ്മുടെ ഹെൽത്ത് വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഈ ഏത് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ട് സർവീസ്. എന്താ ചെയ്യുന്നത്, അസിസ്റ്റിംഗ് ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്, എന്തെയ്യുന്നു, നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു ത്രൂ ദ ഡയറ്റ്. ഡയറ്റിൽ കൂടെ ആരോഗ്യ ഭക്ഷണക്രമത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു, നമ്മുടെ പഴയ ഹെൽത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഹോസ്പിറ്റലിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു, അത് എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യന്റ് whom are receiving treatment at the hospital regarding use and benefit of various food and healthy diet. Okay, educating the patients. ഇപ്പൊ എല്ലാ ആളുകൾക്കും ഒന്നും എന്താ അവര് ഡയറ്റിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു എഡ്യൂക്കേഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്ന റിസീവിംഗ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്ന പേഷ്യൻസിനെ എഡ്യൂക്കേറ്റഡ് ആക്കുന്നു. എന്ത് എങ്ങനെ, റിഗാർഡിംഗ് യൂസ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് വേരിയസ് ഫുഡ് ആൻഡ് ഹെൽത്തി ഡയറ്റ്. പല ഫുഡ് പലതരത്തിലുള്ള ഫുഡിന്റെ ഉപയോഗവും അതുപോലെ തന്നെ ബെനിഫിറ്റ് ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഹെൽത്തി ഡയറ്റ്. ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കിയാൽ, കണ്ടെയ്ൻ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഓൾ ദ നെസസറി ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി. നമ്മുടെ നല്ല ഗ്രോത്തിന് പ്രവൃത്തികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും
കറക്റ്റ് അളവില് അടങ്ങിയിട്ടുള്ള ഫുഡാണ് ഡയറ്റ് ആണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു ഡയറ്റിനെ കുറിച്ചും ഹെൽത്തി ഡയറ്റിനെ കുറിച്ചും പലതരത്തിലുള്ള ഫുഡുകള്, വേരിയസ് ഫുഡ്സ്, അതിന്റെ ഉപയോഗം, അതിന്റെ ബെനിഫിറ്റ്, ആ ഫുഡ് കഴിക്കുന്നതിന്റെ ഗുണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആ ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്ന ആ പേഷ്യൻസിനെ ഒരു എഡ്യൂക്കേറ്റഡ് ആക്കുന്നു. അത് ഡയറ്ററി സർവീസ് ചെയ്യുന്നതാണ്. Okay, a nutritious diet is one that promote or maintain good health. നല്ലൊരു ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് ഉള്ള ഒരു നല്ലൊരു വഴിയാണ് ഈ ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്. നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, നിലനിർത്തുക, പ്രൊമോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ലൊരു ആരോഗ്യം നിലനിർത്തുന്നതിനോ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ആയ ഒന്നാണ് ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്. ന്യൂട്രീഷ്യസ് ഡയറ്റ് ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട് ഓർ മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ആയ ഒന്നാണ് നല്ല ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ്. ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ന്യൂട്രിയൻസും ആവശ്യമായിട്ടുള്ള കറക്റ്റ് അളവിൽ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ കുറെ ഭക്ഷണം വെറുതെ വാരി കഴിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ആവശ്യ ബോഡിക്ക് ആവശ്യമുള്ള നല്ല ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഫുഡ് ആയിരിക്കണം കഴിക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഒരേ തരത്തിലുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത്? എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മൾ ഒരേ ദിവസം. ഇപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ മാറി മാറി ഉണ്ടാക്കുന്നത് അല്ലേ, അപ്പൊ അതിനുള്ള കറി വേറെ ഐറ്റംസ് വേറെ ആയിരിക്കും, ഉച്ചയ്ക്ക്. അതുപോലെ തന്നെ നമ്മുടെ ലഞ്ചിനാണെങ്കിൽ ഓരോ ദിവസം എല്ലാ ദിവസവും മീൻ കറി ആയിരിക്കും എല്ലാവർക്കും, ആണോ? അല്ലല്ലോ. എന്നുവെച്ചാ അപ്പൊ എന്താ പറയാ, ഓരോ ദിവസം നമ്മൾ മാറി മാറി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാം നമുക്കപ്പൊ എല്ലാ തരത്തിൽ നിന്നും എല്ലാ ഫുഡിൽ നിന്നും ഉള്ള ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായാലും ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും അല്ല കറികൾ കഴിക്കണം നമ്മുടെ ആരോഗ്യത്തിന്. പിന്നെ പയർവർഗ്ഗങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം, അങ്ങനെയുള്ള എല്ലാ ന്യൂട്രിയൻസ്, ഫ്രൂട്ട്സുകൾ കഴിക്കണം. അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ മുട്ട കഴിക്കണം, പാല് കുടിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ നല്ലൊരു ആരോഗ്യത്തിന് വേണ്ട, നല്ലൊരു ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അഡിക്കേറ്റ് എമൗണ്ട്, കറക്റ്റ് അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ഹെൽത്തി ഡയറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലൊക്കെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാതെ ക്ലാസ്സിലൊക്കെ കയറാറുണ്ടോ? നിങ്ങക്ക് പിന്നെ നിങ്ങക്ക് ഉച്ച കഴിഞ്ഞിട്ടാണല്ലോ ക്ലാസ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാതെ ഒക്കെ പോകുന്നവരുണ്ടോ? കഴിക്കാതെ ഇരിക്കുന്നവരുണ്ടോ? വീട്ടിലിരിക്കുന്നവരോ ജോലിക്ക് പോണവരൊക്കെ ആണെങ്കിലോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആരും ഒഴിവാക്കരുത്. നമ്മുടെ അന്നത്തെ ദിവസത്തേക്ക് മുഴുവനുള്ള എനർജി കിട്ടുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക, നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് ഇൻട്രൊഡക്ഷനിൽ അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഒരു നല്ലൊരു ന്യൂട്രീഷ്യസ് ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞത് എന്താ, നല്ലൊരു ആരോഗ്യം നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ആയിട്ടുള്ള ഒന്നാണ് ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നടത്താം. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, ഒന്നാമത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഡിലീഷ്യസ്. എന്താ ഡിലീഷ്യസ് എന്ന് പറയുന്നേ, ഡിലീഷ്യസ് ഫുഡ്. നമ്മൾ എന്തെങ്കിലും പാർട്ടിക്ക് ഒക്കെ പോയി കഴിഞ്ഞിട്ട് വരും പറയും, ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ നല്ല ഡിലീഷ്യസ് ആന്ന് പറയും അല്ലെ, നല്ല ടേസ്റ്റി ആണ്. ഓക്കെ, നല്ല സ്വാദിഷ്ടമായ ടേസ്റ്റി, നല്ല ഡിലീഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ, ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽസ് while retaining a high standard hygiene. ഇതെങ്ങനെ ഉണ്ടാക്കുന്ന, ഇനി ഒരു വൃത്തിയില്ലാതെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, അവിടുത്തെ പേഷ്യൻസിന് കൊടുക്കാനുള്ളതാണ്, നല്ല ഹൈജീനിക് ആയിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ നല്ല ഹൈജീനിക് ആയിട്ട് വേണം. അപ്പൊ നല്ല ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ നിലനിർത്തിക്കൊണ്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ഡിലീഷ്യസ് ആയിട്ടുള്ള, ഹെൽത്തി ആരോഗ്യപ്രദമായിട്ടുള്ള മീൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡയറ്ററി സർവീസിന്റെ ഒരു ലക്ഷ്യം, ഒബ്ജക്റ്റീവില്.
ആൻഡ് പ്രൊഡക്ഷൻ ഡെലിവറി സാനിറ്റേഷൻ ടു ഓൾ ദ പേഷ്യൻസ്. അതുപോലെ ഡെലിവറി ചെയ്യുമ്പോഴും നമ്മൾ ഇതൊക്കെ എങ്ങനെയാ അവർ നല്ല കവർ ചെയ്ത് നല്ല സേഫ് ആയിട്ടല്ലേ ഓരോ റൂമിലേക്കും എത്തിച്ചു തരുന്നത്. അതുപോലെ നല്ല ഹൈജീനിക് ആയിട്ട് നല്ല സാനിറ്റേഷൻ ഇതായിട്ട് വേണം എല്ലാ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ അങ്ങനെ നമ്മള് എന്താ പറയാ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മീൽസ് നല്ല ഹൈജീൻ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാ ഹൈജീനിക് ആയിട്ട് തന്നെ ഡെലിവറി ഒക്കെ ചെയ്യുക, എല്ലാ പേഷ്യൻസിനും ഒക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. രണ്ടാമത് നോക്കിയാൽ ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. രണ്ടാമത് എന്താ, ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. ഇവാലുവേഷൻ ചെയ്യുക എന്ന് വെച്ചാൽ വിലയിരുത്തുക, വിലയിരുത്തുക ആൻഡ് അതുപോലെ തന്നെ ആൻഡ് ഡയറ്റ് പ്ലാനിങ്, ഭക്ഷണ ആസൂത്രണവും, ഭക്ഷണ ആസൂത്രണവും വിലയിരുത്തലും, ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. പിന്നെ അടുത്തത് തേർഡിൽ തന്നെ കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. കലോറി നമുക്ക് എത്രത്തോളം കലോറി വേണം ഓരോ ഇതിലും, അപ്പൊ അതൊക്കെ ആ ഫുഡ് തയ്യാറാക്കുമ്പോൾ ഇത്ര കലോറി ഉണ്ടെന്നൊക്കെ അവർ കണക്ക് കൂട്ടിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ കലോറി ആവശ്യകതകളും ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്ങും അഥവാ പോഷകാഹാര ആസൂത്രണവും കണക്കിലാക്കുന്നു. കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷൻ കെയർ പ്ലാനിങ്, പോഷകാഹാര ആസൂത്രണവും കണക്കാക്കുന്നു. നെക്സ്റ്റ് എന്നാണ് ഫോർത്തില് പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻറ്റ്. പേഷ്യന്റിന് എങ്ങനെയാ പേഴ്സണലൈസ്ഡ് ഇൻഡിവിജ്വൽ ന്യൂട്രീഷൻ അസിസ്റ്റൻസ് കൊടുക്കും. നമ്മൾ പറഞ്ഞില്ലേ ഓരോ ഇൻഡിവിജ്വലിനെ നോക്കിയിട്ട് അവർക്കുടെ രോഗം എന്താണെന്നൊക്കെ കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഫുഡ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഇൻഡിവിജ്വലിനെ അവരെന്തെങ്കിലും കെയർ ചെയ്യുന്നുണ്ട്. ന്യൂട്രീഷണൽ പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്. നെക്സ്റ്റ് പോയിന്റ്, സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ്, ഒ പി ആൻഡ് ഐ പി ഡയറ്റ് കൗൺസിലിംഗ്. ഒ പി എന്ന് പറഞ്ഞ എന്താ, ഔട്ട് പേഷ്യൻറ്റ്. ഐ പി എന്ന് പറഞ്ഞാൽ ഇൻ പേഷ്യൻറ്റ്. ഒ പി ഐ പി ഡയറ്റ് കൗൺസിലിങ്ങുകൾ നടത്തുന്നുണ്ട്. പിന്നെ അടുത്ത ട്രെയിനിങ് ഫോർ ദ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് ഡയറ്ററ്റിക്സ്, ദ ബ്രാഞ്ച് ഓഫ് നോളജ് കൺസേൺഡ് വിത്ത് ഡയറ്റ്. ഡയറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റ് പോയിന്റില് ഭക്ഷണ ക്രമത്തിലെ ഐറ്റത്തിനുള്ള പരിശീലനം, ഡയറ്ററ്റിക്സ് ഭക്ഷണ ക്രമത്തിലെ ഐറ്റത്തിനുള്ള പരിശീലനങ്ങൾ നൽകുന്നു. ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്, ഭക്ഷണക്രമത്തിലെ ഐറ്റത്തിനുള്ള ട്രെയിനിങ്ങുകൾ നൽകുന്നു. അവിടെ ഒരു സെന്റൻസ് ഒന്ന് എഴുതിക്കോ, ഡയറ്ററ്റിക്സ് എന്താണെന്നുള്ളത് ഒന്ന് എഴുതി വെച്ചത് കേട്ടോ. ഒരു ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡയറ്ററ്റിക്സ് എ ബ്രാഞ്ച് ഓഫ് നോളജ് കൺസേൺഡ് വിത്ത് ഡയറ്റ്. എ ബ്രാഞ്ച് ഓഫ് നോളജ് കൺസേൺഡ് വിത്ത് diet, that is dietetics. ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖ ബ്രാഞ്ച് ആണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്താ പറഞ്ഞത്, നല്ല ഹൈജീനിക് ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡിലീഷ്യസ് ആയ ഹെൽത്തി മീൽസ് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ ഡയറ്റ് പ്ലാനിങ്, അതുപോലെ തന്നെ ഭക്ഷണ ആസൂത്രണവും ഇവാലുവേഷനും വിലയിരുത്തലും, പിന്നെ കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് കലോറി ആവശ്യകതകളും, പിന്നെ ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ് പോഷകാഹാര ആസൂത്രണവും കണക്കിലാക്കുന്നു, പിന്നെ ഇൻഡിവിജ്വൽ ഓർ പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻറ്റ്. എല്ലാ ഇൻഡിവിജ്വലിനെ ഓരോ പേഴ്സണിനെ നോക്കിയിട്ട് അതിനെ നോക്കിയിട്ടാണ് അതിനനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്. പിന്നെ അടുത്തത് ഒ പി ആൻഡ് ഐ പി ഡയറ്റ് കൗൺസിലിംഗ്. ഒ പി ഐ പി ഡയറ്റ് കൗൺസിലിംഗ് നടത്തുന്നു. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ഡയറ്ററ്റിക്സിലെ ഐറ്റത്തിനുള്ള പരിശീലനം ട്രെയിനിങ്ങുകൾ നൽകുന്നു. ഇത്രയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, പിന്നെ ഇത്രയും മതി. ഇപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങൾ, ഒന്നാമത് ഫസ്റ്റ് നമ്മൾ എന്താ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇനി രണ്ടാമത്തേല് ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷനില് നമ്മൾ എന്താണ് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കിയത്. ചെറിയൊരു കാര്യങ്ങളാണ് നോക്കിയുള്ളൂ. ഇതൊന്നും ഇത്രയൊന്നും വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ എത്രയാ 72 കുട്ടികളൊക്കെ ജോയിൻ ചെയ്തായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് 82 ആണ് ഇവിടെ നിൽക്കുന്നത്.
കുട്ടികളൊക്കെ എവിടെ ഇടയ്ക്ക് എവിടെ പോയി? ഏ നിങ്ങൾക്കറിയോ ലാസ്റ്റ് ഒരു മാർക്ക് ഉണ്ടെന്നുള്ളത് അറിയോ? ഇവിടെ ഇന്റേണൽ മാർക്ക് വരും. നിങ്ങൾ എക്സാം എത്ര പഠിച്ച് എഴുതി കഴിഞ്ഞാലും ഇന്റേണൽ മാർക്കും കൂടി നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് നിങ്ങളുടെ എക്സാമിന്റെ പേപ്പർ. ഓക്കെ, ഇപ്പൊ എക്സാമിന് ഒരു മാർക്ക് കുറഞ്ഞാലും നമുക്ക് ഇന്റേണൽ മാർക്ക് ഫുൾ കിട്ടി കഴിഞ്ഞാലോ? ഏ അപ്പൊ അവരുടെ കാര്യം ടോപ്പായില്ലേ നമ്മള്? എന്താ പറയാ, ഇതൊക്കെ ഇവിടെ നോട്ട് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ തോന്നുമ്പോ നിങ്ങൾ കേറി, തോന്നുമ്പോ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് അതെല്ലാം ഇവിടെ നോട്ട് ചെയ്യണ്ട്. ഇടയ്ക്ക് ഈ സ്കിപ്പ് ആവുന്നവരെയൊക്കെ പ്രത്യേകം ഇവിടെ ടെക്നിക്കലാണെങ്കിലും ഇവിടെ വേറെ നോട്ട് ചെയ്യുന്നുണ്ട് ഇത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റേണൽ മാർക്കൊക്കെ വരുമ്പോ അന്നേരം മാർക്ക് കുറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് ലാസ്റ്റ് വരെ ക്ലാസ്സിൽ ഇരിക്കാം. ഇനി അഥവാ എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് പകുതി വെച്ചൊക്കെ ഇവിടെ നിന്ന് ലീവ് ചെയ്യണമെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം, ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാന് ലീവ് ചെയ്യാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇപ്പൊ ആ കുട്ടി അവിടെ റീസൺ പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങുന്നത്. അപ്പൊ നമുക്കത് ഞങ്ങൾ അവിടെ നോട്ട് ചെയ്യുകയോ ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാല് നിങ്ങൾക്കൊന്ന് പറഞ്ഞിട്ട് ലീവ് ചെയ്തോ, കുഴപ്പമില്ല. നമുക്ക് പിന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് സമയം പോലെ കാണാം. ആവശ്യമില്ലാതെ എല്ലാ ദിവസവും ഇതൊരു പതിവാണ്. ഫസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോ ഉള്ള കുട്ടികൾ ഉണ്ടാവില്ല ലാസ്റ്റ് വരെയും എത്തുമ്പോ. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരു മൂന്നേ കാലാകുമ്പോ തുടങ്ങി ഓരോരുത്തോരോ പതിവ് അതൊക്കെ ലീവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഇതും കൂടി ഈ കാര്യങ്ങൾ കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇന്റേണൽ മാർക്ക് വരുമ്പോ മാർക്ക് കുറയുമ്പോ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് വേറെ അസൈൻമെന്റും കാര്യങ്ങളൊന്നും തരുന്നില്ലോ. ഇതെല്ലാം ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇതനുസരിച്ചൊക്കെ ആയിരിക്കും മാർക്കുകളും വരുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ പഠിച്ചു വിഷമിച്ചോ? അതാണോ മിസ് ഞാന് കൊച്ചിന്റെ സ്കൂൾ ബസ് വരുമ്പോ എല്ലാ ദിവസവും ഞാനൊരു 10 മിനിറ്റ് ക്ലാസ്സിൽ നിന്ന് പോവാറുണ്ട്. ഒരാരാന്ന് പറഞ്ഞേ ബിനി ആണല്ലേ? ബിനി ബിനി അപ്പൊ വീട്ടിൽ ആരും ഇല്ലാത്തോണ്ട് കൊച്ചിനെ കൊണ്ടുവരാനായിട്ട് മതിയല്ലോ. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ ലീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് ചെയ്യാലോ. ഓക്കെ ഓക്കെ മിസ് ഓക്കെ, നമ്മൾ ഇതുവരെയൊക്കെ മാക്സിമം എടുക്കാറുള്ളൂ 10 മിനിറ്റ് നമ്മൾ വായിപ്പിക്കുക അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. ഇന്നിപ്പോ അതങ്ങടെ നമുക്ക് തുടരും. ഇത് അത് അവിടെ വരെ അങ്ങോട്ട് തീർക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതുള്ളൂ. കാര്യം പറഞ്ഞോട്ടെ. ഞാനേ ഉച്ചക്കത്തെ ക്ലാസ്സിന് ഒരു ക്ലാസ്സിന് കേറാറില്ല, സെക്കൻഡ് ക്ലാസ്സിന് മാത്രമേ കേറാറുള്ളൂ. എനിക്ക് കൊച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി പോണോയി ഒന്നരക്ക്. ഒന്നരയുടെ ക്ലാസ്സിൽ കേറാറില്ല അല്ലേ? റെക്കോർഡ് ക്ലാസ് ആണ്. ക്ലാസ് മിസ് ചെയ്യാതെ നിങ്ങളൊക്കെ റെക്കോർഡ് ക്ലാസ് ഒക്കെ കണ്ട് പഠിക്കുക കേട്ടോ. അപ്പൊ എന്റെ ക്ലാസ് ഒന്നും കിട്ടാറില്ല അല്ലേ? ഇന്നിപ്പോ ജസ്റ്റ് മാറി കയറിയതാണ്. ട്രീസ മിസ് ഫസ്റ്റ് മിസ്സിന് കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയെന്നുള്ളു. ഒന്നരക്ക് ഞാനാണല്ലോ. അത് നമുക്കൊരു ആഴ്ചയിൽ 2 ക്ലാസ്സാ വന്നുള്ളൂ. ട്യൂസ്ഡേ ഉണ്ട്, പിന്നെ ഫ്രൈഡേ അല്ലേ. അപ്പൊ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഒക്കെ കേൾക്കുക കേട്ടോ. കേൾക്കുക, മാക്സിമം പഠിച്ചു പോകുക. പിന്നെ പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം? റെക്കോർഡ് ക്ലാസ് വരുമാനായിട്ട് വൈകിട്ടാണല്ലോ കിട്ടുന്നേ. ഒരുപാട് തവണ പലരായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈകിട്ടാണ്. നമുക്ക് മാക്സിമം അവര് ഏറ്റവും നേരത്തെ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ക്ലാസ് നാളത്തേക്ക് എന്തായാലും അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ ഒരു ഉച്ചയോടുകൂടി നിങ്ങക്ക് കിട്ടുള്ളൂ. അത് നമ്മുടെ ഇതിന്റെ എന്താ പറയാ, അത് നിങ്ങളോട് ആദ്യമേ ഇൻഫോം ചെയ്തിട്ടില്ലേ. ഇന്നത്തെ ക്ലാസ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്താൽ കിട്ടില്ല, നാളത്തേക്കാണ് നിങ്ങൾക്ക് ഉച്ചയാവുമ്പോഴത്തേക്കൊക്കെയാണ് കിട്ടുള്ളൂ കേട്ടോ. അതിപ്പോ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഗൂഗിളിന്റെ എന്റെ പ്രശ്നം അപ്ലോഡ് ചെയ്ത് അത് ആവാനായിട്ട് അത്രയും സമയമാവും. അതുകൊണ്ടാ പിന്നെ ഓക്കെ ഒന്ന് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ, ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.